ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, നമ്മൾ രക്ഷ പ്രാപിക്കണമെന്നും എന്നേക്കും അനുഗ്രഹിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ദൈവം, ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മോട് പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനനുസരിച്ച് ലോകം മുഴുവനും ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരാനും കർത്താവിൽ ശരണപ്പെടുവാനും ഇടയാകത്തക്ക വിധം ദൈവമേ വലിയ ജ്ഞാനം കൊണ്ടും തിരിച്ചറിവ് കൊണ്ടും എല്ലാ മക്കളെയും ലോകം മുഴുവനെയും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം സങ്കീർത്തനം 21 അധ്യായത്തിന്റെ 7 തിരുവചനമാണ്. രാജാവ് കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം നിമിത്തം അവൻ നിർഭയനായിരിക്കും. രാജാവ് ചെയ്ത പ്രവൃത്തി എന്താണ്? കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിച്ച് ശരണപ്പെട്ടു രാജാവ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന രാജാവ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ പല അധികാരികളും രാജ്യങ്ങളും രാഷ്ട്ര നേതാക്കന്മാരും രാജാക്കന്മാരെന്ന് പറയുന്ന പല ഉന്നത സ്ഥാനീയരും ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ശരണപ്പെടാതെ ജീവിക്കുന്ന ഗതികെട്ട അവസ്ഥ. അതുമാത്രമല്ല, അത്യുന്നതനിൽ ആശ്രയിച്ചതിനാൽ അവൻ നിർഭയനായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭയം എല്ലാവരെയും ഗ്രസിച്ചിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഏക ആശ്രയം അത്യുന്നതന്റെ കാരുണ്യമാണ്. ഇവിടെ വചനം പറഞ്ഞില്ലേ, അത്യുന്നതന്റെ കാരുണ്യം നിമിത്തം അവൻ നിർഭയനായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിർഭയം ഉണ്ടാകണമെങ്കിൽ, നമുക്ക് ഭയമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകണമെങ്കിൽ നമുക്ക് വേണ്ടത് അത്യുന്നതന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് അടുക്കാനും കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ നീലത മറ്റാരുമില്ല കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ ആ വലിയ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് ഈ ഭയത്തിൽ നിന്ന്, ഈ മഹാമാരിയിൽ നിന്ന്, ഈ നാശത്തിൽ നിന്ന്, ഈ മരണത്തിൽ നിന്ന് ഞങ്ങളെയും ലോകം മുഴുവനെയും മോചിപ്പിക്കണമെന്നും പോരാ, ലോകം മുഴുവനും ഈ കാലഘട്ടത്തിൽ ദൈവത്തിലേക്ക് തിരിയാനും പാപങ്ങളെ വിട്ടുപേക്ഷിക്കാനും എളിമപ്പെടാനും ദൈവമേ നീയാണെല്ലാം തന്നത്, നിന്റേതാണെല്ലാം, നിന്റെ കാരുണ്യമാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവ കരുണയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കാർമൽ മീഡിയയിൽ ദൈവകരുണയുടെ ജപമാല നമുക്കറിയാം. സാധിക്കുന്ന മക്കളും കരുണയുടെ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മൾ എല്ലാ ദിവസവും കാർമൽ TV India കരുണയുടെ ജപമാല നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ കാർമൽ TV India എന്നുള്ള യൂട്യൂബ് ചാനലിലും കാർമൽ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലുള്ള കരുണയുടെ ജപമാലയും ഒക്കെ സമയമുള്ളപ്പോഴൊക്കെ വണ്ടിയിലോ വീട്ടിലൊക്കെ ഇട്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അത്യുന്നതന്റെ കാരുണ്യ നിമിത്തം നിർഭയത്വം നമുക്ക് ലഭിക്കും. ദൈവമേ, അങ്ങയുടെ മക്കളോട് കരുണയായിരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.